ഇന്നലകളിലെ സമരപോരാളിയായ പലിയേരിയിലെ മന്ദ്യൻ നാരായണൻ തന്റെ 94-ാം വയസ്സിലും ഓർമ്മകളിൽ സജീവമാണ്. ഇന്നലകളിലെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രം കൂടിയാണ് മന്ദ്യൻ നാരായണൻ. 94-ന്റെ നിറവിലും വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് കരിവള്ളൂർ പലിയേരി കോവിലെ ഏറ്റവും പ്രായമേറിയ കർഷകനും കർഷക തൊഴിലാളിയുമായ മന്ദ്യൻ നാരായണൻ. താൻ ആദ്യം വോട്ട് ചെയ്തതും പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നതും കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മകളും തന്റെ ജ്യേഷ്ഠൻ മന്ദ്യൻ കൃഷ്ണനെക്കുറിച്ചും അച്ഛൻ ഐത്തല അമ്പുവിനെ പോലീസ് വേട്ടയാടിയ കഥകളുമൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. കുറച്ചൊക്കെ പറയാം. ആദ്യം ഞങ്ങൾ വോട്ട് ചെയ്ത് കെ പി ഗോപാലിന്, പിന്നെ ഞാൻ എല്ലാ പിന്നെ നായനാർക്ക് ചെയ്തു, രാമണർക്ക് ചെയ്തു, രാമറായിക്ക് ചെയ്തു, ഇങ്ങനെ ഞാൻ ചെയ്ത് എല്ലാവരും മന്ത്രിയായിട്ടുണ്ട്. എ കെ ഗോപാലിനാണ് സ്ഥിരമായിട്ട് കാസർഗോഡ് പാർലമെൻറ്റാണ് അന്ന്. അന്ന് എന്നോട് ഒരു ചങ്ങായി പറഞ്ഞു, അന്ന് ബി എ ഷേണായി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ. പിന്നെ എ കെ ജി നമ്മൾ രണ്ട് സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞു, മലയോട് കലേറി ഇന്ന് പറഞ്ഞു അങ്ങ് പണിയെടുക്കുന്ന ഒരു ചങ്ങായി. ഞാൻ ചോദിച്ചു, മലയോട് കലേറി ഇന്ന് ആ കല അങ്ങനത്തെ കലാണ്, ആ കലം അങ്ങനെ പൊളിയുന്ന കലമല്ല. കരിവള്ളൂർ കേസ് ഇതിൻ്റെ കാര്യം പറയാന്ന് പറഞ്ഞാൽ, കരിവള്ളൂർ കേസിൽ ഞാനും പിന്നെ അവിടെ പോയതാണ്. എൻ്റെ ഏട്ടനെല്ലാം ഒളിവിലാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ഭീഷണി ഉണ്ടായിന്. കാരണം എന്ന് പറഞ്ഞാൽ എ വി കുഞ്ഞമ്പോട്ടെ പോയി അച്ഛനാണ്. കാലം പുതിയ രീതികൾ തേടുമ്പോഴും തൻ്റെ ഓർമ്മകളിലെ മിഴിവാർന്ന കഥകളാണ് ഈ വയോധികൻ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചത്. സ്വന്തം പിതാവിനെ തെയ്യമായി കണ്ട് മുന്നിൽ നിന്ന് തൊഴാൻ അവസരം ലഭിച്ച ഉത്തര കേരളത്തിലെ അപൂർവ ജന്മമാണ് മന്ദ്യൻ നാരായണൻ എന്ന അഭിമാനിയായ ഈ ഗ്രാമീണന്റേത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.